സാധാരണഗതിയിൽ നമ്മളെല്ലാ ആൾക്കാരും ഒരു പുതുവർഷം വരുന്ന സമയത്ത് പല പല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. പലപ്പോഴും അത് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പലപ്പോഴും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യാറുണ്ട്. പല ആൾക്കാരും പകുതിക്ക് വെച്ച് അത് നിർത്താറാണ് പതിവ്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, CMA ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയതല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വലിയൊരു ഡിഫോൾട്ടിനെ കുറിച്ചും കൂടി നിങ്ങളടുത്ത് പറയാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആൾക്കാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള കണ്ടൻറ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും ഒരു പുതുവത്സരം കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ്, 2021. 2020 ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും സ്ട്രഗിളും ഒക്കെ ചെയ്തു, പല രീതിയിലുള്ള ജീവിതപാഠങ്ങളും പല ആൾക്കാർക്കും പഠിക്കാൻ പറ്റിയിട്ടുണ്ടാകും. ദെൻ 2021 വരുമ്പോഴും ഇപ്പോഴും കോവിഡുമായിട്ട് ബന്ധപ്പെട്ടൊരു പുതിയ വൈറസും കാര്യങ്ങളൊക്കെ വരുന്ന, അതിനെക്കുറിച്ച് ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട രോഗികളുടെ എണ്ണമൊക്കെ കൂടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. എന്നിരുന്നാലും നമ്മൾക്ക് പലപ്പോഴും ജീവിതത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും നമ്മൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയുടെ പുറത്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ പുരോഗതി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യമെങ്കിലും നമ്മൾ ഉറച്ച് ചെയ്യണം, ഉറച്ച് തീരുമാനിച്ച് ആ തീരുമാനിച്ച കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കണം. അപ്പോൾ പല ആൾക്കാരും ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് ഒരു റെസൊല്യൂഷൻസ് പല രീതിയിലുള്ള എടുക്കാൻ, ചിലപ്പോൾ വെയിറ്റ് കുറക്കാൻ, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കളികളിൽ ഏർപ്പെടാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷേ പലപ്പോഴും ഇത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പല ആൾക്കാരും പുറകിലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആകെ നിങ്ങളടുത്ത് തരാനുള്ള കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് ആരെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെയാണ്. അത് പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒന്ന്, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, നമ്മൾ ചെയ്യുന്നത് ധാർമ്മികപരമായിട്ട് നല്ലൊരു കാര്യമാണ്, നല്ല ഉദ്ദേശം വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ കാര്യം പേടിയൊന്നും കൂടാതെ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്തെങ്കിലും ചെയ്തു തുടങ്ങിയാൽ മാത്രമേ, ചെയ്യണമെന്ന് എത്ര ആഗ്രഹിച്ചിട്ടും കാര്യമില്ല, നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, അതിനകത്തൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. അത് തന്നെ കുറച്ച് കാലം സ്ഥിരമായിട്ട് ചെയ്താൽ മാത്രമേ അത് എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുക എന്ന് മനസ്സിലാവും. അതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് അതിന് നമ്മൾ പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പോലെ കോമ്പൗണ്ട് എഫക്റ്റ് എന്നാണ് പറയുക. സ്ഥിരമായിട്ട് ഒരു കാര്യം തന്നെ കുറച്ച് കുറച്ചായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു പെർട്ടിക്കുലർ ഡേയ്സ് കഴിയുമ്പം അതിനകത്തുള്ളൊരു മാറ്റം നമുക്ക് കിട്ടും. പിന്നെയുള്ളത് എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ഉന്നതി, ജീവിത രീതിയിലുള്ള മാറ്റം വരുത്തണമെന്നൊക്കെയുള്ള ആഗ്രഹമാണ് പല ആൾക്കാർക്കും ഉള്ളത്. പലപ്പോഴും ഈ തീരുമാനത്തിനെ വയലേറ്റ് ചെയ്യുന്നത് നമ്മളുടെ തീരുമാനത്തിൽ ഒരുറപ്പില്ലാത്തത് കൊണ്ടാണ്. നമ്മളെന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മളത് ചെയ്ത് തീർത്തേ അടങ്ങൂ എന്നുള്ള വാശിയോടുകൂടി, അതിൻ്റെ കമ്മിറ്റ്മെൻറ്റോടുകൂടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഓവർ എ പീരിയഡ് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. എല്ലാ ആൾക്കാർക്കും ജീവിതത്തിൽ നല്ല പുരോഗതിയും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാ ആൾക്കാർക്കും ഈ എൻ്റെ ഇത് കാണുന്ന എല്ലാ ഓഡിയൻസിനും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ആൾക്കാരും എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉറച്ചു നിൽക്കുകയും അതിന് വേണ്ട പരിശ്രമം നടത്തുകയും എന്ത് പ്രതിസന്ധി വന്നാലും അത് വിട്ടുപോവില്ല എന്ന് ഉറച്ച് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുക. എല്ലാ ആൾക്കാർക്കും ജീവിത പുരോഗതി ഉണ്ടാവട്ടെ എന്ന് മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരു പുതുവത്സരാശംസകൾ കൂടി. രണ്ടാമത്തെ കാര്യം, നമ്മുടെ CMA ഇൻ്റർമീഡിയറ്റുമായിട്ട് ഫൈനലുമായിട്ട് ബന്ധപ്പെട്ടൊരു എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്. അതിൽ നിലവിൽ ഇപ്പോൾ കുറച്ച് ആൾക്കാർക്കും കൂടി അഡ്മിറ്റ് കാർഡ് കിട്ടിത്തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. പക്ഷേ എന്നിരുന്നാലും ഒരു കുട്ടികളുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു റൈറ്റാണ് എക്സാമിന് കുറച്ച് ദിവസം മുമ്പെങ്കിലും എക്സാമിൻ്റെ സെൻറ്റർ എവിടെയാണെന്നും എത്ര മണിക്കാണ് എക്സാം നടക്കുന്നതെന്നും അതിൻ്റെ ഡീറ്റെയിൽസ്, ഓൾ ഡീറ്റെയിൽസ് മുൻകൂട്ടി കിട്ടുക, ലഭിക്കുക എന്നുള്ളത് കുട്ടികളുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അപ്പോൾ CMA ഇൻ്ററും ഫൈനലും പഠിക്കുന്ന കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പല കുട്ടികൾക്കും ഇപ്പോഴും അഡ്മിറ്റ് കാർഡ് എവിടെയാണ്, ലൊക്കേഷൻ എവിടെയാണെന്നൊന്നും യാതൊരു ഐഡിയയും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒരു പരിധി വിട്ട് എനിക്കൊന്നും പറയാനും പറ്റാത്തൊരവസ്ഥയിലാണ്. എന്നാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ 100% അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ റെസ്പോൺസിബിലിറ്റിയും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ പാളിച്ചയുമാണ്. എന്ത് രീതിയിലായാലും കുട്ടികൾക്ക് അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക, കമ്മ്യൂണിക്കേഷൻ നടത്തുക, ഈച്ച് ആൻഡ് എവറിത്തിങ്. ഈ ഒരു കാര്യത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു പോരായ്മ വന്നിട്ടുണ്ട്. എന്തായാലും ആ പോരായ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്ടിഫൈ ചെയ്യുമെന്ന് കരുതാം. പക്ഷേ എന്നാലും ഈ ഒരു സമയത്തിനിടക്ക് കുട്ടികൾ അനുഭവിച്ച മാനസിക സംഘർഷം, അത് എന്തായാലും ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, നല്ല രീതിയിൽ മാനസികമായിട്ട് പിരിമുറുക്കമൊക്കെ എല്ലാ ആൾക്കാർക്കും ഉണ്ടാവും. എന്നിട്ടും നിങ്ങൾ എക്സാമൊക്കെ എഴുതി
ഈവൻ പരാജയപ്പെട്ടാലും പരാജയപ്പെട്ടാൽ പോലും അതും നിങ്ങളുടെ ലൈഫിൽ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടും ഒരു വലിയ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. അതുകൊണ്ട് ആരും തോക്കണം എന്നല്ല പറഞ്ഞത്. എൻകേസ് ഇനി ആർക്കെങ്കിലും ഇനി ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഹോം ബേസ്ഡ് ആക്കി മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അഥവാ അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ ഇനിയും അഡ്മിറ്റ് കാർഡ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹോം ബേസ്ഡ് പറ്റുമെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ടൈമിന് എക്സാം എഴുതാം. പിന്നെ ഏതൊരു കോടതിയിലൊരു കേസ് നടക്കുന്നുണ്ട്, അതിൻ്റെ കോടതിയിൽ വന്നിരിക്കുന്ന ഇതാണ് പരാതിയുള്ള ആൾക്കാർ അവരുടെ എന്താണ് അവർക്ക് വേണ്ട സൊല്യൂഷൻ എന്താണ് അല്ലെങ്കിൽ അവർക്കെന്താണ് പരാതി എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് നോട്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ ആരും ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലീഗലായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലീഗലായിട്ട് മൂവ് ചെയ്യുന്നവർക്ക് അതിനൊരു റിട്ട് ഫയൽ ചെയ്താൽ മതിയെന്നാണ് എൻ്റെ അറിവ്. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെന്തെങ്കിലും കുട്ടികൾക്ക് അനുകൂലമായ വിധി എന്തായാലും വരുമെന്നാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. എന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പോരായ്മ പാളിച്ച വന്നിട്ടുണ്ട്. അതെന്താ കാരണമെന്ന് എനിക്കറിയില്ല. ബട്ട് എന്നിട്ടും കുട്ടികൾ ഇത്രയും ഈഗറായിട്ട് ഒരു അഡ്മിറ്റ് കാർഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് അതിൻ്റെ മാനസിക സംഘർഷം അനുഭവിച്ചിട്ട് മറ്റന്നാളാണ് പരീക്ഷ അത് എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ കുട്ടികളുടെ കൂടെ തന്നെയാണ്. എല്ലാ ആൾക്കാർക്കും അങ്ങനെ എഴുതാൻ സാധിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇപ്പോഴേ ഞാൻ വിജയാശംസകൾ പറയുകയാണ്. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിജയം. ഇനി ഇൻ കേസ് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ അഡ്മിറ്റ് കാർഡിൻ്റെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കാരണം എന്തെങ്കിലും രീതിയിൽ അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ലീഗലായിട്ട് എന്തെങ്കിലും മൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. ദെൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഇനി ഒരു കമ്മ്യൂണിക്കേഷൻ വരിക എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് ഊഹാപോഹങ്ങളൊന്നും പറയുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് ഡിസൈഡ് ചെയ്തിട്ടുള്ളതെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഇന്ന് ഇപ്പം ഉച്ച കഴിഞ്ഞ് ഒരു മണിക്കാണ് നമുക്ക് സെൻറ്ററിൽ നിന്ന് ഹോം ബേസിലേക്ക് മാറ്റാനുള്ള ലാസ്റ്റ് ടൈം. എന്തായാലും അതൊക്കെ കഴിഞ്ഞു. ഇനി വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ചോദ്യത്തിന് എനിക്കും വ്യക്തമായിട്ടൊരു ഉത്തരമില്ല. ബട്ട് ഇൻ കേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. എന്ത് രീതിയിൽ വേണമെങ്കിലുള്ള സപ്പോർട്ട് തരാൻ ഞാൻ വില്ലിങ്ങാണ്. ഇത്രയും കാര്യങ്ങളെ എനിക്ക് നിങ്ങളോടിപ്പം ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റുള്ളൂ. എക്സാം എഴുതാൻ അഡ്മിറ്റ് കാർഡ് കിട്ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഓൾ ദി ബെസ്റ്റ് വിജയാശംസകൾ. ബട്ട് അഡ്മിറ്റ് കാർഡ് കിട്ടാത്തതിൻ്റെ പേരിൽ ഡിസ്റ്റൻസ് കാരണം ഇപ്പം ഇന്ന് കിട്ടിയ അഡ്മിറ്റ് കാർഡും ഡിസ്റ്റൻസും കാരണം പല ആൾക്കാരും ഇപ്പോഴും മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൺസൾട്ടേഷനോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ബന്ധപ്പെടാം. ഇതിൽ കൂടുതൽ എനിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്തൊന്നും പറയാനില്ല. കാരണം ഇസ് എ ചെറിയ ടൈമേ ഉള്ളൂ. അതിനിടയിൽ എന്തായിത്തീരുമെന്നൊന്നും പറയാൻ പറ്റില്ല. എനിവേ എല്ലാ ആൾക്കാർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ.